എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സിൽ വെക്കാൻ പാടില്ലാത്ത വസ്തുക്കളും വെക്കേണ്ട വസ്തുക്കളും എന്തൊക്കെയാണെന്നാണ്. നമ്മളെല്ലാവരും പേഴ്സ് ഉപയോഗിക്കുന്നവരാണ്. അതിൽ പല തരത്തിലുള്ള വസ്തുക്കളും വെക്കാറുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ഈയൊരു അധ്യായം കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതൊക്കെ വിശ്വാസമുള്ളവർ മാത്രം ഈയൊരു അധ്യായം കാണുക. ചില ആൾക്കാർ ഷോപ്പിംഗ് കഴിഞ്ഞ് ബില്ല് പേഴ്സിൽ സൂക്ഷിക്കുന്ന ശീലമുണ്ട്. എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം അങ്ങനെ ചെയ്യുന്നത് തെറ്റായാണ് കണക്കാക്കുന്നത്. ചിലർ നോട്ട് മോശമായി മടക്കി പേഴ്സിൽ സൂക്ഷിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ കീറിയതും മുഷിഞ്ഞതുമായ നോട്ടുകളും പേഴ്സിൽ സൂക്ഷിക്കരുത്. അസൂയ, പ്രതിഷേധം എന്നിവ ദൃശ്യമാകുന്ന ചിത്രങ്ങളും പേഴ്സിൽ വെക്കാൻ പാടുള്ളതല്ല. മരിച്ച ബന്ധുക്കളുടെ ഫോട്ടോസും നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ താക്കോൽ, കടം വാങ്ങിയ പണം ഇവയൊന്നും നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. കീറിപ്പറഞ്ഞിട്ടുള്ള പേഴ്സുകളും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ചില ആൾക്കാർ അവർക്ക് ആ ഒരു പേഴ്സ് രാശിയാണ് എന്ന് കരുതി അവരത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും കീറിപ്പറഞ്ഞതോ അല്ലെങ്കിൽ സിബ് പോയിട്ടുള്ള പേഴ്സുകളോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. സിബ് പോയിട്ടുള്ള പേഴ്സുകളാണെങ്കിൽ അതിൻ്റെ സിബ് നന്നാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സ് കാലിയാക്കരുത്. കാലിയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 10 രൂപയെങ്കിലും ആ ഒരു പേഴ്സിൽ ആറ്റിടാതെ വെക്കേണ്ടതാണ്. 10 രൂപയല്ലെങ്കിൽ 1 രൂപയെങ്കിലും നമ്മുടെ പേഴ്സിൽ ആറ്റിടാതെ വെക്കേണ്ടതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സ് അലസമായി അവിടെ ഇവിടെയും വെക്കാതെ വൃത്തിയുള്ള സ്ഥലത്ത് മാത്രം പേഴ്സ് സൂക്ഷിക്കുക. ഇരുമ്പിൻ്റെ വസ്തുക്കളൊന്നും തന്നെ പേഴ്സിൽ വെക്കാൻ പാടുള്ളതല്ല. കുടുംബ ഫോട്ടോ പലരും തന്നെ പേഴ്സിൽ വെക്കുന്നത് പതിവാണ്. എന്നാലിത് വാസ്തുപ്രകാരം ദോഷം വരുത്തുന്ന ഒന്നാണ്. പണവും കുടുംബ ബന്ധങ്ങളും തമ്മിൽ കൂട്ടിച്ചേർക്കുവാൻ പാടില്ല എന്ന തത്വമാണ് ഇതിന് പിന്നിൽ. പേഴ്സിൽ 21 അരിമണികൾ സൂക്ഷിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. 21 അരിമണികൾ പേപ്പറിൽ പൊതിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ അരിമണികൾ ലക്ഷ്മി ദേവിക്ക് പൂജിച്ച അരിമണികളാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പച്ചക്കർപ്പൂരത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് നിങ്ങൾക്ക് ഇതുപോലെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ലക്ഷ്മി ദേവിയുടെ ചിത്രവും നിങ്ങൾക്ക് ഇതുപോലെ പേഴ്സിൽ വെക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഐശ്വര്യപ്രദമാണ്. മുതിർന്ന ആൾക്കാർ നൽകുന്ന പണം, പ്രത്യേകിച്ചും സമ്മാനമായോ കൈനീട്ടമായോ തരുന്നത് പേഴ്സിൽ സൂക്ഷിക്കുന്നത് വളരെ ഉത്തമമാണ്. അതോടൊപ്പം തന്നെ ആലില പേഴ്സിൽ വെക്കുന്നത് പണം വരാൻ നല്ലതാണ്. ആലില വെക്കുന്നതിന് മുമ്പായിട്ട് കുങ്കുമം ഉപയോഗിച്ച് ശ്രീ എന്ന് എഴുതിയതിന് ശേഷം വേണം പേഴ്സിൽ വെക്കുവാനായിട്ട്. വെറുതെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരിക്കലും പണം വന്ന് ചേരില്ല. അതിനുവേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ പണം വരുന്നത് ഇരട്ടിയാകാനും സഹായിക്കുന്നതാണ്.